കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്നത്തെ ഇരിക്കൂർ മണ്ഡലത്തിലെ പര്യടന പരിപാടിക്ക് വളക്കയിൽ തുടക്കം കുറിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. പി പി ഖാദർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ, സി കെ മുഹമ്മദ്, ഇരിക്കൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി എൻ എ ഖാദർ, കൺവീനർ തോമസ് വക്കത്താനം, പി ടി എ കോയ മാസ്റ്റർ കെ പി അബ്ദുള്ള, പി എ ഹൈദ്രോ സാജി, കൊയ്യം ജനാർദ്ദനൻ, കെ വി ഫിലോമിന, ബേബി തോലാനി, അഷ്റഫ് ചുഴലി, അബ്ദുൽ ഖാദർ, എൻ പി റഷീദ് മാസ്റ്റർ, വർഗീസ് വേലാമണ്ണിൻ, ലിസമ്മ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്രാന്തദർശികളായിട്ടുള്ള മഹാത്മാക്കളുടെ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യം ഇത്തരത്തിൽ വലിയ ഒരു രാജ്യമാക്കി ലോകരാജ്യങ്ങളുടെ മുമ്പാകെ ഉയർന്നു നിൽക്കുന്നത്. അവർക്ക് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യ എങ്ങനെ ആകണമെന്നതിനെ കുറിച്ചുള്ള ഗൗരവതരമായിട്ടുള്ള ആലോചനകൾ നടന്നപ്പോ ആ സങ്കല്പത്തെ പൂവണിയിക്കാൻ വേണ്ടി, സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. അവരുടെ കൂടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ടായി. ഡോക്ടർ അംബേദ്കറെ പോലെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നിയമവിശാരദന്മാർ, കൈതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെ കരകടഞ്ഞ മതവിശ്വാസികൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലുള്ള നാസ്തികരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഇന്ത്യ എങ്ങനെയാകണം എന്നുള്ള ചർച്ച ചെയ്തപ്പോ ആ ഇന്ത്യയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് രൂപം നൽകാൻ അവർക്ക് വേണ്ടത് 3 കൊല്ലക്കാലമാണ്. ആ 3 കൊല്ലക്കാലം കൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായത്. ഞാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. ഇന്ത്യ രാജ്യത്ത് നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ പുതുതായി ജന്മം കൊണ്ട് ഉയർന്നു വരുന്ന ഇന്ത്യ യൂണിയനാണ്. ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റിനെ നമുക്ക് നൽകാൻ സാധിക്കുന്നതും ഇന്ത്യ യൂണിയനാണ്. ആ ഇന്ത്യ യൂണിയന്റെ തീരുമാനത്തിന് കാത്തിരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ നാട് ജനാധിപത്യ മതേതര രാജ്യമാണ്. ഈ ജനാധിപത്യ മതേതരത്വം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ എല്ലാവർക്കും സാധിക്കില്ല എന്ന് നിങ്ങൾ ഓർമ്മ വേണം. ഒരു അമ്മ ബന്ധ മക്കളെ പോലെ, ഒരു കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളെ പോലെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി ചർച്ച നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പ്രശ്നം പരിഹരിച്ച ഒരു 100 കണക്കിന് പാരമ്പര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യം. മണിപ്പൂർ ഇപ്പോൾ ഇവിടെ ആരോ സംസാരിച്ചില്ലേ? മണിപ്പൂർ സംസാരിച്ചു. എന്താ മണിപ്പൂർ? മണിപ്പൂർ ആരാണ് തകർത്തത്? ആ തകർത്തവരെ എന്ത് ചെയ്തു? ഈ രാജ്യത്തൊരു നിയമമുണ്ടോ? ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നടങ്കം ഇല്ലാതാക്കി മണിപ്പൂർ ശൂന്യമായ ഒരു പ്രദേശമാക്കി മാറ്റി അതിൽ പങ്കെടുത്ത അക്രമികൾക്കെതിരെ നടപടിയില്ലാത്ത, അവർക്ക് അക്രമികൾക്കെതിരെ നടപടിയെടുക്കാത്ത ഒരു സർക്കാർ ഈ രാജ്യത്ത് എത്ര കാലം വാഴുമെന്ന് നിങ്ങൾ പരിശോധിക്കണം. നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, പുതിയ ഗവൺമെന്റ് വരും. പുതിയ ഗവൺമെന്റ് വരുന്നത് ഇന്ത്യ യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരിക്കും. ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനങ്ങളെയും ഐക്യത്തോടെ ഒരുമയോടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഐക്യം ഇന്ത്യ യൂണിയന് വേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് പടപൊരുതി അതിന് കരുത്തു പകർന്ന് ഇന്ത്യയിൽ അത് അംഗീകരിക്കുന്ന ജനം അംഗീകരിക്കുന്ന ഒരു മഹത്തായ മുന്നേറ്റമാക്കി മാറ്റണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്.